ഗുരുവായൂരിൽ പൊളിച്ചിട്ട റോഡുകൾ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ടാറിംഗ് നടത്താൻ തീരുമാനമായി അയ്യപ്പ ഭക്തർക്ക് വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം മദ്യനിരോധനം സംബന്ധിച്ചുള്ള ഹൈക്കോടതിയിലെ കേസ് അനുകൂലമല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ടി എൻ പ്രതാപൻ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം കോടതിയിൽ കള്ളക്കണക്കാണ് നൽകിയതെന്നും പ്രതാപൻ പാവർട്ടി ചുക്കുബസാർ വായനശാല റോഡിൽ സാമൂഹിക വിരുദ്ധർ പൊതു ടാപ്പുകൾ നശിപ്പിക്കുന്നു കിണറുകളിൽ ഉപ്പുവെള്ളമായതിനാൽ കുടിവെള്ളം കിട്ടാതെ നാട്ടുകാർ വരയുന്നു ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട കൈരളി ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡ് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപ് ടാറിംഗ് നടത്താൻ തീരുമാനമായി മണ്ഡലം മകരവിളക്ക് ഏകാദശി സീസണിന് മുന്നോടിയായി നഗരസഭ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുതല മേധാവികളുടെ ആലോചനാ യോഗത്തിലാണ് ഈ തീരുമാനം ബസ് സ്റ്റാൻഡ് മുതൽ പോലീസ് സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭാഗത്തെ ജല അതോറിറ്റിയുടെ പണികൾ സീസണിന് മുൻപ് പൂർത്തീകരിച്ച് നൽകിയാൽ ഈ ഭാഗവും ടാറിംഗ് നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു സീസണിൽ ഗുരുവായൂരിലെത്തുന്ന അന്യസംസ്ഥാനക്കാർ അടക്കമുള്ള അയ്യപ്പ ഭക്തരിൽ നിന്ന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ശേഖരിച്ച് പകരം സഞ്ചി നൽകും ഇതിനായി നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലും പാർക്കിംഗ് ഗ്രൌണ്ടുകളിലും ജീവനക്കാരെ നിയോഗിക്കും അയ്യപ്പ ഭക്തർക്ക് സൌജന്യ വൈദ്യസഹായം നൽകുന്നതിനായി ആയുർവേദ അലോപ്പതി ഫസ്റ്റ് എയ്ഡ് ബൂത്ത് പ്രവർത്തനം ആരംഭിക്കും മഞ്ജുളാലിന് സമീപം ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തനം തുടങ്ങും നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിൽ കുടിവെള്ള ടാങ്കുകൾ സ്ഥാപിക്കും ക്ഷേത്രത്തിനകത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി ദർശന സമയം വർദ്ധിപ്പിക്കുമെന്നും ദേവസ്വം പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു അയ്യപ്പ ഭക്തർക്ക് പ്രത്യേക വരി സംവിധാനമൊരുക്കും അയ്യപ്പ ഭക്തരിൽ നിന്ന് അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും നഗരസഭാ ഓഫീസിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ടി ശിവദാസൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ് പ്രതിപക്ഷ നേതാവ് കെ പി എ റഷീദ് ടെമ്പിൾ സി ഐ എം യു ബാലകൃഷ്ണൻ എസ് ഐ എ സി നന്ദകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി എസ് അയ്യപ്പൻ കെ എസ് സി ബി ഫയർഫോഴ്സ് ദേവസ്വം ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മദ്യനിരോധനം സംബന്ധിച്ചുള്ള ഹൈക്കോടതിയിലെ കേസ് അനുകൂലമല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ടി എൻ പ്രതാപൻ എംഎൽഎ പറഞ്ഞു ലഹരി വിരുദ്ധ ആഗോള സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പോകുന്ന മാള സ്വദേശി എ വി തോമസിന് നൽകിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം കോടതിയിൽ കള്ളക്കണക്കാണ് നൽകിയത് അതുകൊണ്ട് നീതിപീഠം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല മാളയിൽ ആകെയുള്ള ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല പൂട്ടാതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നും പ്രതാപൻ പറഞ്ഞു മാള ഫൊറോനാ വികാരി ഫാദർ പയസ് എച്ചിറപ്പണത്ത് അധ്യക്ഷനായിരുന്നു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ എ എ അഷഫ് അംബികാ പരമേശ്വരൻ സേവ്യർ പള്ളിപ്പാട്ട് ലിന്തീഷ് ആന്റോ പ്രതാപ് ഇലത് സലാം ചോബര തുടങ്ങിയവർ സംസാരിച്ചു പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ തീരദേശമായ ചുക്കുബസാർ വായനശാല റോഡിൽ സാമൂഹിക വിരുദ്ധർ പൊതു ടാപ്പുകൾ നശിപ്പിക്കുന്നു ഈ പ്രദേശത്തെ കിണറുകളിൽ ഭൂരിഭാഗവും ഉപ്പുവെള്ളമായതിനാൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ ആശ്രയിക്കുന്നത് പൊതു ടാപ്പുകളെയാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ നമ്പർ ധന്യ അംഗൻവാടിയുടെ മുൻവശത്തെയും സമീപ പ്രദേശങ്ങളിലെയും പൊതു ടാപ്പുകളാണ് സാമൂഹിക വിരുദ്ധർ പലതവണ തകർത്തത് അംഗൻവാടിയിലെ കുട്ടികൾക്ക് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ആവശ്യമായ വെള്ളം ഈ പൊതു ടാപ്പിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത് പഞ്ചായത്തിൽ പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ആയില്ലെന്ന് അംഗൻവാടി അധ്യാപിക വി വി ക്ലാരയും ജീവനക്കാരി എ കെ ഷീബയും പറഞ്ഞു അംഗൻവാടിക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നും പൊതു ടാപ്പുകൾ നശിപ്പിക്കുന്ന സാമൂഹിക വിരുദ്ധരെ പിടികൂടാൻ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് പ്രദേശത്ത് ശക്തമാക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള സമാപിച്ചു പ്രവൃത്തി പരിചയമേളയിൽ എൽ പി സ്കൂൾ വിഭാഗത്തിൽ ചേലക്കര ലിറ്റിൽ ഫ്ളവർ എൽ പി സ്കൂളും യു പി വിഭാഗത്തിൽ കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളും ഒന്നാം സ്ഥാനത്തെത്തി ചേലക്കര ലിറ്റിൽ ഫ്ളവർ ഗേൾസ് എച്ച്എസ്എസ് ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സാമൂഹ്യ ശാസ്ത്രമേളയിൽ എൽ പി വിഭാഗത്തിൽ പഴയന്നൂർ സെന്റ് തോമസ് കോൺവെന്റ് സ്കൂളും യു പി വിഭാഗത്തിൽ വടക്കാഞ്ചേരി സി ബി എച്ച് എത്തി ഇ എം സ്കൂളും ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ചേലക്കര എസ് എം ടി ജി എച്ച്എസ്എസും വരവൂർ ഗവൺമെന്റ് എച്ച്എസ്എസും ഒന്നാം സ്ഥാനം പങ്കിട്ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേലക്കര എസ് എം ടി ജി എച്ച്എസ്എസ് ഒന്നാം സ്ഥാനം നേടി ഗണിത ശാസ്ത്രത്തിൽ എൽ പി വിഭാഗത്തിൽ പഴയന്നൂർ സെന്റ് തോമസ് കോൺവെന്റ് സ്കൂളും യു പി വിഭാഗത്തിൽ മുള്ളൂർക്കര എ എസ് എം എൻ എസ് എസും ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളും ഒന്നാമതായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേലക്കര എസ് എം ടി ജി എച്ച് എസ് എസ് സ്കൂളിലാണ് ഒന്നാം സ്ഥാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ മേനോൻ സമ്മാനദാനം നിർവഹിച്ചു എരുമപ്പെട്ടി നെല്ലുവായി സെന്ററിൽ അനധികൃതമായി മണ്ണടിക്കുകയായിരുന്ന ടിപ്പർ ലോറി പോലീസ് പിടികൂടി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മണ്ണടിക്കുമ്പോഴാണ് എരുമപ്പെട്ടി എസ് ഐ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ലോറി പിടികൂടിയത് വാഹനം പിന്നീട് ആർഡിഒയ്ക്ക് കൈമാറി ഗുരുവായൂരിലെ റോഡുകളുടെയും ചാവക്കാട് കുന്നംകുളം റോഡിന്റെയും ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു സീനിയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അലവി യോഗം ഉദ്ഘാടനം ചെയ്തു ബക്കർ ഗുരുവായൂർ അധ്യക്ഷനായിരുന്നു സിപി കെ തങ്ങൾ പി എം നൌഷാദ് കടപ്പുറം എ ടി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഷെയ്പ്പ് പ്രോഗ്രാം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ വി ഒ പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ഡോക്ടർ കെ ജി ശിവദാസ് അധ്യക്ഷനായിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി ടോമിസ് എ മാസ്റ്റിൻ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമണി പത്മനാഭൻ മേരി നാളൻ എന്നിവർ സംസാരിച്ചു പോലീസുകാരെ പരിശോധനയ്ക്ക് വിധേയരാക്കി ഇരുവൃക്കകളും തകരാറിലായ ചേർപ്പ് പനംകുളം ഐനേരി വീട്ടിൽ ഗോപാലന്റെ മകൻ കുട്ടൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു ബഹ്റിനിൽ തയ്യൽ ജോലിക്കാരനായിരുന്ന കുട്ടൻ വൃക്ക രോഗത്തെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു രണ്ടര വർഷമായി ആഴ്ചയിൽ രണ്ടു തവണ ഡയാലിസിസ് നടത്തുകയാണ് പത്ത് സെന്റ് സ്ഥലവും വീടും സ്വകാര്യ ബാങ്കിൽ പണയപ്പെടുത്തിയാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത് തുടർചികിത്സയ്ക്കായി ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം ഭാര്യയും വിദ്യാർത്ഥിയായ മകനും അടങ്ങുന്നതാണ് കുട്ടന്റെ കുടുംബം പി കെ ലോഹിതാക്ഷൻ ചെയർമാനും കെ ആർ സിദ്ധാർത്ഥൻ കൺവീനറും എ ആർ അജി ഘോഷ് ട്രഷറുമായി കുട്ടൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടു പനകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്ക് അക്കൌണ്ട് നമ്പർ മൂന്ന് ഒൻപത് ഒന്ന് നാല് എസ് ബി ടി ഊരകം ശാഖാ അക്കൌണ്ട് നമ്പർ ആറ് ഏഴ് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം നാല് ഒൻപത് ഏഴ് എട്ട് ഏഴ് ജില്ലാ സഹകരണ ബാങ്ക് ചെയർപേഴ്സാഖ അക്കൌണ്ട് നമ്പർ ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് നാല് രണ്ട് അഞ്ച് അഞ്ച് എന്നീ വിലാസങ്ങളിലാണ് സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടത് നിർധനരായ ആളുകൾക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങിനായി ഗുരുവായൂർ എൽ എഫ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠനമുറികൾ വ്യാപാര കേന്ദ്രങ്ങളാക്കി പഠനത്തിൽ മാത്രമല്ല ജീവകാരുണ്യ രംഗത്തും തങ്ങൾ മിടിക്കുകയാണെന്ന് തെളിയിച്ചാണ് എൽ എഫ് കോളേജിലെ വിദ്യാർത്ഥികൾ കച്ചവടത്തിലൂടെ സമ്പാദിച്ച വരുമാനം പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചത് സോഷ്യൽ സർവീസ് ഡേയുടെ ഭാഗമായിട്ടാണ് ഒരു ദിവസത്തെ പഠിപ്പ് മാറ്റിവെച്ച് വിദ്യാർത്ഥികൾ കോളേജ് മുറികളിൽ കച്ചവടം നടത്തിയത് തട്ടുദോശ മുതൽ ചൈനീസ് വിഭവങ്ങൾ വരെ തയ്യാറാക്കി വിദ്യാർത്ഥികൾ പാചകകലയിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ചിലർ കരകൌശല വസ്തുക്കൾ നിർമ്മിച്ച് ഉപഭോക്താക്കളെ ആകർഷിച്ചു വിദ്യാർത്ഥികൾ തന്നെയാണ് ഉപഭോക്താക്കളായതെങ്കിലും വിവരമറിഞ്ഞ രക്ഷിതാക്കളും സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നു ഒരു ലക്ഷം രൂപയുടെ കച്ചവടമാണ് പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ ഡൊമിനിക് സിസ്റ്റർ വിൻസി ടോം സിസ്റ്റർ മറീന എന്നിവർ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി രംഗത്തുണ്ടായിരുന്നു സെന്റർ ഫോർ എക്സലൻസ് ഇൻ ലൈഫിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ ശനിയാഴ്ച ക്രിക്കറ്റ് അക്കാദമിക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ്എച്ച് കോളേജ് ഗ്രൌണ്ടിലാണ് ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾക്കായി ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നത് നാല് വിഭാഗങ്ങളിലായി ശനി ഞായർ ദിവസങ്ങളിൽ മുൻകാല രഞ്ജി താരങ്ങളായിരിക്കും കളി പരിശീലിപ്പിക്കുക തുടക്കത്തിൽ ആൺകുട്ടികൾക്ക് മാത്രമുള്ള പരിശീലനം ഉടനെ പെൺകുട്ടികൾക്കും നൽകും വിധം ക്രമീകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപതിന് സംസ്ഥാന രഞ്ജി ടീം കോച്ച് പി ബാലചന്ദ്രൻ അക്കാദമി ഉദ്ഘാടനം ചെയ്യും ഡയറക്ടർമാരായ എസ് മനോജ് ജെ ബി ഇന്നസന്റ് കോർഡിനേറ്റർ സിആർ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ചലച്ചിത്ര താരം സനുഷയം കുടുംബവും ചേർപ്പ് തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവസ്വം സെക്രട്ടറി എ എ കുമാരനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന ഇവരെ സ്വീകരിച്ചു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയും ഉത്രംനാളിലെ ക്ഷേത്ര പ്രസാദ ഊട്ടിൽ പങ്കെടുത്തുമാണ് സനുശയം കുടുംബവും മടങ്ങിയത് വടക്കാഞ്ചേരി അകമലയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ചെറിയത്ത് ബസ് മുന്നിലുണ്ടായിരുന്ന വാഹനം ബ്രേക്കിട്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പുറകിൽ വന്നിരുന്ന ബാലാജി എന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ചന്ദ്രാപ്പിന്നി മധുരംപിള്ളിയിൽ ചത്ത പോത്തിൻകുട്ടികളെ റോഡരിയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി സംഭവമറിഞ്ഞ് മതിലകം പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചുമൂടി ഈ ഭാഗത്ത് സ്ഥിരമായി അറവു മാലിന്യം തള്ളുന്നത് പതിവാണ് ഇവിടെ തെരുവിളക്കുകൾ ഇല്ലാത്തത് മാലിന്യം തള്ളാൻ വരുന്നവർക്ക് സഹായമാകുന്നതായും നാട്ടുകാർ പറയുന്നു നികുതി വർധനവിൽ ബിൽ പ്രതിഷേധിച്ച് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രണ്ടായിരത്തി ഏപ്രിൽ പതിനാലിന് വന്ന സർക്കാർ ഗസറ്റിൽ നികുതി വർധന ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് കണക്കിലെടുക്കാതെ അഞ്ഞൂറ് ഇരട്ടി വരെയാണ് പലർക്കും പുതിയ നികുതി ചുമത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി സേവ്യർ സെവിയറച്ചിട്ടപ്പള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ പ്രമോദ് കുമാർ സിപിഎം ലോക്കൽ സെക്രട്ടറി കെ പി മദനൻ സിഐടിഒ ഏരിയ സെക്രട്ടറി കെ എം മൊയ്തു എന്നിവർ സംസാരിച്ചു ഗാന്ധി ജയന്തി മാസാചരണത്തിന്റെ ഭാഗമായി കൌൺസിൽ അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് നഗരസഭാ കോമ്പൌണ്ട് ശുചീകരണം നടത്തി നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ബി രാജീവ് അധ്യക്ഷനായിരുന്നു എച്ച് എസ് ജയലത എച്ച് ഐ മണികണ്ഠൻ എന്നിവർ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി കുന്നംകുളം ഗുരുവായൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തി ചേംബർ പ്രസിഡന്റ് കെ പി സാക്സൺ ഉദ്ഘാടനം ചെയ്തു സിഐ ജോസ് അധ്യക്ഷനായിരുന്നു സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുതൽ പത്ത് വരെ നഗരത്തിലെ കടകൾ അടച്ചിട്ടിരുന്നു പി ഡബ്ല്യു ഡി ഓഫീസ് തുറക്കുന്നതിന് മുമ്പായി ധർണ അവസാനിപ്പിച്ചു കെ എ അസീസ് രാജു പി ചുങ്കത്ത് ജോജി പാപ്പു ബിനി മോൻസി തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടൂരിൽ തെരുവുനായുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്തെ നിരവധി വളർത്തുനായകൾക്കും തെരുവുനായുടെ കടിയേറ്റിട്ടു് കുന്നംകുളം കിഴിയൂർ വിവേകാനന്ദ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്ക് സമരം തുടരുന്നു പുതിയതായി ആരംഭിച്ച എം എ ഇംഗ്ലീഷിന് ക്ലാസ് മുറി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു എം എ ഇംഗ്ലീഷ് വിഭാഗത്തിനായി മാറ്റിയിട്ടിരുന്ന ക്ലാസ് മുറി കഴിഞ്ഞ വർഷം മലയാളം ഡിപ്പാർട്ട്മെന്റിന് താൽക്കാലികമായി നൽകിയിരുന്നു ഈ വർഷം എം എ ഇംഗ്ലീഷ് ആരംഭിച്ചിട്ടും ക്ലാസ് മുറി വിട്ടുനൽകാൻ പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടിട്ടും നടപടി നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ മരുന്ന് വിപണിയുടെ കുത്തകവൽക്കരണത്തിനെതിരെ യൂത്ത് ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനമ്പിക്കുന്നിലെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മൂന്ന് പിടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖലി ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാൻ അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ പി എം സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഓട്ടുമാറ ജില്ലാ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ആശുപത്രിയിലെത്തി സൂപ്രണ്ടുമാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സി സി ശ്രീകുമാർ തൃശൂരിൽ ഡി എംഒയുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ചർച്ചയെ തുടർന്ന് ചികിത്സ നിഷേധിച്ച വനിതാ ഡോക്ടറുടെ ഇൻക്രിമെന്റ് റദ്ദെയ്യുന്നതിന് നടപടിയെടുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു കൂടുതൽ അന്വേഷണത്തിന് ഡെപ്യൂട്ടി ഡിഎംഒയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ശശികുമാറിനോട് ഡോക്ടർ ചികിത്സ നിഷേധിക്കുന്ന തരത്തിൽ പെരുമാറിയിരുന്നു തൃശൂർ ജില്ലാ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറേഴ്സ് സഹകരണ സംഘത്തിന്റെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കെ കെ വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ചാക്കോ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു മാള പരനാട്ടുകുന്നിൽ ബിജെപി നേതാവിന്റെ ബൈക്ക് കത്തിച്ചു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എം സദാശിവന്റെ ബൈക്കാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചതെന്ന് കരുതുന്നു മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം ഗുരുതി പാലയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബൈക്ക് കത്തിച്ചിരുന്നു ഈ രണ്ട് സംഭവങ്ങളോടെ മാള മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് മാളാ മേഖലയിൽ സിപിഎം ബിജെപി പോര് മുറുകുന്നു അക്രമസംഭവങ്ങൾ തുടർക്കഥയായിട്ടും കർശന നടപടിയെടുക്കാൻ പോലീസ് പരാജയപ്പെടുന്നതായി ആക്ഷേപം മാളാ മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ക്രിമിനലുകൾ എത്തുന്നതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടു ഗുരുതിപ്പാലയിൽ കഞ്ചാവ് മാഫിയകൾ അവരുടെ കുടിപ്പകയുടെ പേരിൽ തുടങ്ങിയ അക്രമങ്ങൾ ഇപ്പോൾ ചേരിതിരിഞ്ഞ ഇരു പാർട്ടികളുടെയും നേതാക്കളുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് അക്രമം വ്യാപകമാകുന്നത് തടയാൻ കർശന നടപടിയെടുക്കുന്നതിലെ വീഴ്ച സംബന്ധിച്ചും രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട് ഇരു പാർട്ടികളിലും അക്രമികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പാർട്ടി നേതൃത്വങ്ങൾക്ക് നിയന്ത്രണം വിടുന്ന തലത്തിലേക്ക് അക്രമം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇരുഭാഗത്തായി രണ്ട് ബൈക്കുകളാണ് കത്തിച്ചത് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് പോലീസിന് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് ഗുരുതിപ്പാലിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റിയും പരനാട്ടുകുന്നിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ ബി ജെ പിയും പ്രതിഷേധിച്ചിട്ടുണ്ട് അക്രമസംഭവങ്ങൾക്ക് പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കുന്നത്തുകാട് വാർഡ് യോഗം ആവശ്യപ്പെട്ടു ഗുരുതിപ്പാല മേഖലയിൽ സമാധാന അന്തരീക്ഷത്തിനായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറാകണമെന്ന് കെ പി എം എസ് ഗുരുതിപ്പാല ശാഖാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ശാഖ അംഗം കൂടിയായ വി എസ് വിനീഷിന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ കെ പി എം എസ് പ്രതിഷേധിച്ചു കൊടുങ്ങല്ലൂരിലെ ഗതാഗത നിയന്ത്രണം യാത്രക്കാർക്ക് ദുരിതമാകുന്നു നഗരത്തിലെ റിംഗ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പറവൂർ അഴീക്കോട് പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ ചന്തപ്പുരയിൽ നിന്നും ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയാണ് ബൈപ്പാസിൽ ചിലയിടങ്ങളിൽ ബസ്സുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടു എന്നാൽ ബൈപ്പാസിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർ മഴയും വെയിലുമേറ്റ് ബുദ്ധിമുട്ടുകയാണ് ചന്ദപുരയിലെ താൽക്കാലിക ബസ് സ്റ്റോപ്പിൽ ബസ് നിൽക്കുന്നത് അപകടത്തിന് ഇടയാക്കുമെന്ന് യാത്രക്കാർ പറയുന്നു പറയിൽ കൊള്ളാതെയും മഴ നനയാതെയും നിൽക്കാൻ മാർഗമില്ലാതെ തിരക്കേറിയ ബൈപ്പാസ് റോഡിൽ അപകട മുന്നിൽ കണ്ടാണ് യാത്രക്കാർ ഇപ്പോൾ ബസ് നിൽക്കുന്നത് മാള ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്നമനട പഞ്ചായത്തിലെ കീഴടരിൽ സംഘടിപ്പിച്ച ക്ഷീര കർഷക സംഗമം സമാപിച്ചു ടി എൻ പ്രതാപൻ എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി അധ്യക്ഷത വഹിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ശിവൻകുട്ടി എ എ അഷഫ് പി കെ ജനാർദ്ദനൻ എ എസ് കുമാരി തുടങ്ങിയവർ സംസാരിച്ചു ക്ഷീരവികസന സെമിനാറും ക്ഷീരസംഘം പാൽ സംഭരണ മുറിയുടെ ഉദ്ഘാടനവും നടന്നു സഹകരണ വകുപ്പിന്റെ പരിസ്ഥിതി പരിപാലന പദ്ധതിയായ ആലിലയുടെ മുന്തപുരം താലൂക്ക്തല ഉദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ നടന്നു സർക്കിൾ സഹകരണ ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വൃക്ഷത്തൈനട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി കെ ശിവരാമൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ കൌൺസിലർ കെ വേണുഗോപാൽ പി കെ പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു ശുചിത്വ വാരാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സെൻട്രൽ വ്യാപാരി സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ക്ലീൻ കാഞ്ഞാണി പദ്ധതി ആരംഭിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി ജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ ജനപ്രതിനിധികളും വ്യാപാരികളും ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരും പങ്കാളികളായി കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം സാഹിത്യോത്സവം ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കവി രാവുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആബിദലി അധ്യക്ഷത വഹിച്ചു സതീഷ് കുമാർ റജിൽ നന്ദകുമാർ പ്രൊഫസർ കെ ഐ അബ്ദുള്ള മിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യവസായ ബോധവൽക്കരണ സെമിനാർ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഷിബു കൊല്ലാറ ടി ജി അഭിജിത്ത് വി ബി ഉണ്ണികൃഷ്ണൻ പി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ താലൂക്ക് വ്യവസായ കേന്ദ്രം റിട്ടയർഡ് ഓഫീസർ എ എൻ ശ്രീധരൻ ക്ലാസ് എടുത്തു പാരമ്പര്യ കളരി മർമ്മ വൈദ്യ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളരി മർമ്മ ചികിത്സകൻ സി ടി ലോനപ്പൻ ഗുരുക്കളെ ബുധനാഴ്ച ആദരിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു നഗരസഭാ വായനശാല ഹാളിൽ ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പതിന് നടക്കുന്ന ആദരണ സമ്മേളനം കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എറണാകുളം കെ എം യാക്കൂബ് ഗുരുക്കൾ അധ്യക്ഷനായിരിക്കും തുടർന്ന് കളരി മർമ്മ ചികിത്സാ സെമിനാറും നടക്കും ഗുരുവായൂർ ധർമ്മരാജൻ ഗുരുക്കൾ കെ ചേരി പി ജി ബാലൻ വൈദ്യർ കെ കെ മുരളി പി ആർ ഡെന്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാമ്പ് ശേഖരണം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും തപാൽ സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനുമായി കുന്നംകുളത്ത് സ്റ്റാമ്പ് ക്ലബ്ബ് രൂപീകരിച്ചു പോസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടി സീനിയർ പോസ്റ്റ് മാസ്റ്റർ രാജീവ് ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ് മിസ്റ്റർ കെ രമ അധ്യക്ഷത വഹിച്ചു എം വി ഉല്ലാസ് ജയചന്ദ്രൻ വിൻസെന്റ് ക്ലിന്റൺ കരിം പന്നിത്തടം ലബീബ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു വിശ്വകർമ്മ സൊസൈറ്റി ഭാരവാഹികളാണെന്ന് അവകാശപ്പെട്ട് സംഘടനയെ തകർക്കാനായി വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സൊസൈറ്റി തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇപ്പോൾ സംഘടനയുടെ പേരിൽ രംഗത്ത് വന്നിട്ടുള്ളവർക്ക് സൊസൈറ്റിയുമായി യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എൻ മോഹനൻ വൈസ് പ്രസിഡന്റ് വി എസ് സുബ്രഹ്മണ്യം ജനറൽ സെക്രട്ടറി ടി കെ സുബ്രഹ്മണ്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം ചൂണ്ടൽ പുതുശ്ശേരിയിൽ നടന്നു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് കെ വി ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് യു ബി പ്രബലൻ അധ്യക്ഷനായിരുന്നു ഫോട്ടോഗ്രാഫി പ്രദർശനം കുന്നംകുളം സിഐ വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് പി എ ബൈജു ബാപ്പു വി മുഹമ്മദ് പി എസ് ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന നാടകോത്സവത്തിന് തുടക്കമായി ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സജിത് പാണ്ഡാരിക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് കെ യു അരുണൻ പി കെ സോമസുന്ദരം എന്നിവർ സംസാരിച്ചു പരിചരിക്കാൻ ആരുമില്ലാതെ അവശ്യനിലയിൽ കഴിഞ്ഞിരുന്ന കുറുമ്പയെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകരെത്തി പാവർട്ടി പഞ്ചായത്ത് നാലാം വാർഡിൽ കൾച്ചറൽ സെന്ററിന് സമീപം താമസിക്കുന്ന കുറുമ്പയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ടിസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ഒല്ലൂർ അഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൌജന്യ രോഗി പരിചരണ കേന്ദ്രമായ പൾസ് സ്പർശം അംഗങ്ങളാണ് പാവർട്ടിയിലെത്തിയത് രോഗിയായ കുറുമ്പയെ ഇവർ പരിചരിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു പാവർട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഞ്ചേലിയോ വാടംഗം ഫ്രാൻസിസ് പുത്തൂർ എന്നിവരുമായി ചർച്ച ചെയ്ത് കുറുമ്പയെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള സന്നദ്ധത ഇവർ അറിയിച്ചു പഞ്ചായത്ത് അധികൃതർ കുറുമ്പയുടെ അകന്ന ബന്ധുക്കളുമായി സംസാരിച്ച് ഈ ആഴ്ചയിൽ തന്നെ അഞ്ചേരിയിലെ സൌജന്യ രോഗി പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും അഗതികളുടെ സഹോദരിമാർ എന്ന സന്യാസ സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ ദീപ സിസ്റ്റർ നോബർട്ട് ബ്രദർ ടോം അലൻ ജനറൽ കൺവീനർ സെബി വലച്ചിറക്കാരൻ എന്നിവരാണ് കുറുമ്പയ്ക്ക് സാന്ത്വനവുമായി എത്തിയത് ആരോഗ്യം ശുചിത്വം സേവനമെന്ന കർമ്മ പദ്ധതിയുമായി സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് കുന്നംകുളം ഉപജില്ല നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കും ഒരു വീട് ഒരു എന്ന പദ്ധതിയിലേക്കുമുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം നടന്നു കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി സച്ചിദാനന്ദൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ഉല്ലാസ് കെ വി ഗിവർ ഷെമി ബൈൻ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഹക്കീം ഇ ജെ ലൂസി എന്നിവർ സംസാരിച്ചു കടകളിൽ വിൽപ്പനയ്ക്കായി ബസ്സിൽ കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണുത്തി പോലീസ് പിടികൂടി മണ്ണുത്തി സ്വദേശി വലിയപറമ്പിൽ അഷ്റഫിനെയാണ് എസ് ഐ വി സി സൂരജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് കുട്ടനല്ലൂർ സെഞ്ചൂഡ് പള്ളിയിൽ വിശുദ്ധ യുദ്ധാശ്ലീഹായുടെ തിരുനാൾ ഈ മാസം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തിന് കോഴിക്കോട് ബിഷപ്പ് മാർ വർഗീസിച്ച കാലയ്ക്കൽ തിരുനാളിന് കൊടിയേറ്റം കുടുംബദിനമായി ഇരുപത്തിയഞ്ചിന് പ്രസുദേഷം നിറക്കും രാവിലെ പത്തിന് തിരുനാൾ ദിവ്യബലി നേർച്ച ഊട്ടുസദ്യ എന്നിവ ഉണ്ടാകും യൂത ദിനവും ആചരിക്കും പ്രിസ്ഡ് ഇൻചാർജ് ഫാദർ ഡയസ് ആന്റണി ബേബി വിലനശ്ശേരി ജോസ് ഉല്ലാസ് മാർട്ടിൻ കാട്ടിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ദേശീയപാത നടത്തറയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചുകയറി എറണാകുളത്തു നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അശ്രദ്ധമായ റോഡ് മുറിച്ചുകടക്കുകയാണെന്ന രണ്ടുപേരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം കടലാശേരി പിശാരിക്കൽ ഭഗവതി ക്ഷേത്രം വാവ് ആറാട്ടിനോടനുബന്ധിച്ചുള്ള വിഷഹാരണി പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി വി ചന്ദ്രമോഹനെ സമർപ്പിച്ചു ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എസ് ശിവകുമാറാണ് പുരസ്കാരം സമർപ്പിച്ച പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ അധ്യക്ഷനായി ദക്ഷിണ മേഖലാ എ ഡിജിപി കെ പത്മകുമാർ മുഖ്യാതിഥിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ കൂടൽമാണിക് ദേവസ്വം ചെയർമാൻ പരമ്പള്ളി രാഘവ മേനോൻ പെരുവനം ആറാട്ടുപുഴാപൂരം കൾച്ചറൽ ആന്റ് ഹെറിറ്റേജ് ട്രസ്റ്റ് പ്രസിഡന്റ് അടുക്കരി എം പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തനങ്ങളിൽ വ്യാപകമായി അഴിമതി നടക്കുന്നതായി മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു അയൽക്കൂട്ടം ഭാരവാഹികളുടെ പരിശീലന പരിപാടി കൃത്യമായി സംഘടിപ്പിക്കാതെ പല വാർഡുകളിലും ഭാരവാഹികൾ പണം തട്ടിയെടുക്കുകയാണെന്ന് ആക്ഷേപമുയർന്നു സംഘകൃഷി നടത്തിപ്പിനെക്കുറിച്ചും തയ്യൽ യൂണിറ്റുകളെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷന് പരാതി നൽകിയിട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ബി സെയ്ദ് മുഹമ്മദ് ബി ബി ഉസ്മാൻ ഉഷ രാമകൃഷ്ണൻ സുനീതി അരുൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കിഴൂർ വെറണാകുലർ എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൊതുയോഗവും നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു ബാബു എം പാലിശ്ശേരി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ അംഗത്വ വിതരണം മുനിസിപ്പൽ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എ അസീസ് സെക്രട്ടറി മധു കെ നായർ വൈസ് പ്രസിഡന്റ് എം കെ ശ്രീധരൻ എ സി വേലായുധൻ എന്നിവർ പങ്കെടുത്തു മൃഗസംരക്ഷണ വകുപ്പിന്റെയും താന്യം മൃഗാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു സ്കൂളിലെ പൌൾട്രി ക്ലബ്ബിലെ അംഗങ്ങൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത് ഗീതാഗോപി എംഎൽഎ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതാകുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീലാ വിജയകുമാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ പ്രധാന അധ്യാപിക വി കെ ഗിരിജ ഡോക്ടർ എൻ ആർ ഹർഷജൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് തിരുവത്ര ശ്രീനാരായണ വിദ്യാ സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ ധന്വന്തരി ദിനാഘോഷം നടന്നു ആരോഗ്യ ഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സജീവ് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ കെ സുഭദ്ര ഗ്രാമസമിതി പ്രവർത്തകരായ പി കെ യേശോധരൻ വി വി സുനിൽകുമാർ കെ സി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കേരള ഫോട്ടോ ആന്റ് വീഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം ഏരിയ പ്രസിഡന്റ് പി ജി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാജേഷ് രാജൻ അധ്യക്ഷനായിരുന്നു അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണവും സമ്മാന കൂപ്പൺ വിതരണവും നടന്നു സി വി സുധീർ അബ്ദുൾ നൌഷാദ് അനിൽ കിഴൂർ എന്നിവർ സംസാരിച്ചു ഒല്ലൂർ ഫറോന പള്ളിയിൽ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായി പ്രവാസി ദിനം ആചരിച്ചു നവനാൾ ദിവ്യബലിയോടനുബന്ധിച്ച് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ചൊവ്വാഴ്ച ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലിയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു മുണ്ടത്തിക്കോട് കോടശ്ശേരി വാവ് ആഘോഷത്തോടനുബന്ധിച്ച് കേച്ചേരി വടക്കാഞ്ചേരി റൂട്ടിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് വടക്കാഞ്ചേരി എസ് അറിയിച്ചു വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ആര്യമ്പാടം സെൻട്രൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് തങ്ങാലൂർ വഴി വേലൂർ ചുങ്കം സെൻട്രൽ എത്തി കേച്ചേരി ഭാഗത്തേക്കും കേച്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വേലൂർ ചുങ്കം സെന്ററിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അത്താണി വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് സെന്ററിലെത്തി യാത്ര അവസാനിപ്പിക്കേണ്ടതാണ് സ്കൂൾ വിദ്യാർത്ഥികളുമായി മടങ്ങുകയായിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് ടെമ്പോ ട്രാവലറിൽ ഇടിച്ചു മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു മദ്യപിച്ച് വണ്ടിയൊടിച്ച ഓട്ടോ ഡ്രൈവർ എടക്കുന്നിയ സ്വദേശി കോദോർവേട്ടിൽ മനോജിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒല്ലൂർ സെന്റ് റാഫേൽ സിഎൽപി സ്കൂളിലെ വിദ്യാർത്ഥി തേജസ് കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത് കുട്ടിയെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ ഹോളി ഏഞ്ചൽസ് റോഡിലായിരുന്നു സംഭവം അമിത വേഗത്തിൽ വന്ന ഓട്ടോ ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മറിഞ്ഞ ഓട്ടോയിൽ നിന്ന് മദ്യകുപ്പിയും ഗ്ലാസും കണ്ടെടുത്തു ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന ശാസ്ത്രമേളയിൽ മമ്മയൂർ സി എഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ മേരി ലോറൻസ് അധ്യക്ഷയായിരുന്നു ചാവക്കാട് ബിപിഒ ലൈല സമ്മാനദാനം നിർവഹിച്ചു ഗുരുവായൂരിൽ സ്ഥല കച്ചവടത്തെ ചൊല്ലിയുണ്ടായ സംഘടനത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇരിങ്ങപ്പുറം സ്വദേശികളായ കൊഴക്കി വീട്ടിൽ സുരേഷ് ചള്ളേപ്പറമ്പിൽ രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സുരേഷിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും രാജനെ മുതവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുവായൂർ പോലീസ് തളിക്കുളം സി എസ് എം സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന ജില്ലാ സിബിഎസ്ഇ സ്കൂൾ കലോത്സവത്തിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റോടെ ചന്ദ്രാപ്പിനി എസ് എൻ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ മുന്നേറുന്നു മാള ഹോളിഗ്രേസ് അക്കാദമി പാട്രാക്കൽ ദേവമാത സി എം പബ്ലിക് സ്കൂൾ എന്നിവർ തോട്ടുപിന്നിലു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുദേവൻ പള്ളത്ത് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കേശവൻകുട്ടി പി എൻ ഉണ്ണികൃഷ്ണൻ യൂത്ത് കോർഡിനേറ്റർ എ രതീഷ് എന്നിവർ സംസാരിച്ചു കേരളോത്സവം ഈ മാസം സമാപിക്കും മതിലങ്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഞാറ്ടിയിൽ പരിശീലന ഉദ്ഘാടനം എടത്തിരുത്തിയിൽ നടന്നു അഡ്വക്കേറ്റ് വിസ് സുനിൽകുമാർ എം എൽ എ പരിശീലനം ഉദ്ഘാടനം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അംഗങ്ങളായ ബിന്ദു സന്തോഷ് ശാന്താരാമൻ ബേബി ജനാർദ്ദനൻ എം ജി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കാട് സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ ദീപാവലി ആഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം സെബിയ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പോൾ ചാലക്കുടിക്കാരൻ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക സ്മിത സെമാസ്റ്റിൻ ഗീത ശിവശങ്കരൻ സോഫിയ തോമസ് ടി ജെ തുളസി മധു സാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന പരിഹാര ക്രിയകളോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു കദലിക്കാട്ടിൽ രാജീവ് അധ്യക്ഷനായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ശാരത് ആനന്ദ പിഷാറുടെ ഒരു ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി ഗുരുവായൂരിൽ പൊളിച്ചിട്ട റോഡുകൾ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ടാറിംഗ് നടത്താൻ തീരുമാനമായി അയ്യപ്പ ഭക്തർക്ക് വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിക്കും മദ്യ സംബന്ധിച്ചുള്ള ഹൈക്കോടതിയിലെ കേസ് അനുകൂലമല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ടി എൻ പ്രതാപൻ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം കോടതിയിൽ കള്ളക്കണക്കാണ് നൽകിയതെന്നും പ്രതാപൻ പാവർട്ടി ചുക്കുബസാർ വായനശാല റോഡിൽ സാമൂഹിക വിരുദ്ധർ പൊതു ടാപ്പുകൾ നശിപ്പിക്കുന്നു കിണറുകളിൽ ഉപ്പുവെള്ളമായതിനാൽ കുടിവെള്ളം കിട്ടാതെ നാട്ടുകാർ വലയും